കപ്പുപട്ടതിരെ സംവിധാനം ചെയ്തിട്ടുള്ള നേളൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാക്കോച്ചനും നയൻതാരയുമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ചാക്കോച്ചനും നയൻതാരയും വരുമ്പോൾ നയൻതാരം ഒരു മലയാള സിനിമ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ള വിശ്വാസം മലയാളികൾക്കുണ്ട് കാരണം അവർ വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ചാക്കോച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാക്കോച്ചന് പ്രണയ ചിത്രങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കയ്യടി നേടി നേടിക്കൊടുത്തിട്ടുള്ളത് ത്രില്ലർ സിനിമകളാണ് ത്രില്ലർ സിനിമകൾക്കകത്ത് നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ചാക്കോജന് സാധിച്ചിട്ടുണ്ട് ചാക്കോജൻ ത്രില്ലർ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു നായകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പ്രതീക്ഷ തരുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നേലെന്ന് പറഞ്ഞ സിനിമ ഞാൻ പ്രതീക്ഷയോട് കൂടിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നെയൽ എന്ന് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ കഥ തന്നെയാണ് നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു കഥയായിരുന്നു അതായത് എന്ത് എന്നുള്ള ഒരു തോന്നല നമ്മുടെ മനസ്സിൽ എപ്പോഴും സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്താലും സെക്കൻഡ് ഹാഫ് എടുത്താലും അത് രണ്ടിനകത്ത് നമുക്ക് ആ സിനിമയ്ക്കകത്ത് എന്ത് എന്നുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകന്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഇതിൻ്റെ അകത്തു നിന്നും അടുത്തൊരു ഇൻസിഡൻറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണെന്നുള്ളത് പ്രേക്ഷകന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പ്രേക്ഷകന് മുൻകൂട്ടി ഒരു വിധി ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു സംഭവം നടന്നിട്ട് ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും പക്ഷേ ആ മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല സിനിമയ്ക്കകത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുകയും അതിൻ്റെ അകത്ത് നമുക്ക് ഓ ഇത് ഗംഭീരമായല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് സിനിമയുടെ ആ തിരക്കഥ കൃത്തുകളുടെ ഒരു വിജയം തന്നെയാണ് പിന്നെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഗ്രാഫിക്സ് അതായത് കുറച്ച് ഗ്രാഫിക്സ് രംഗങ്ങൾ കുറച്ച് മഴ പെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് അത്രത്തോളം ഒരു ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റില്ല ഒരു ശരാശരിയിലേക്കാണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ കഥ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ത്രില്ലർ സിനിമയാണെന്നുള്ള കാര്യം ഒരു കുട്ടിയൊരു കഥ പറയുകയാണ് ഈ ട്രെയിലറിനകത്തുള്ള കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻ ബോക്സിൽ നേരത്ത് നിങ്ങൾ പോയിട്ട് തെറി പറയാൻ നിൽക്കണ്ട ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി ഒരു കൊലപാതക കഥ പറയുകയാണ് അത് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ചാക്കോച്ചൻ പോവുകയാണ് ആ കൊലപാതക കഥ അന്വേഷിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ കൊലപാതക കഥ എങ്ങനെയാണ് ഈ കുട്ടിയിലേക്ക് എത്തിയതെന്ന് അറിയാനുള്ള ആ ചാക്കോചൻ്റെ ആകാംക്ഷയാണ് ആ ആകാംക്ഷ നമ്മളിലേക്കും വരുന്നുണ്ട് അതറിയുമ്പം നമ്മൾ ചെറിയൊരു ഞെട്ടലോട് കൂടി തന്നെയാണ് അത് കേൾക്കുന്നതും അല്ലെങ്കിൽ അറിയുന്നതും ആ ഒക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ സിനിമയ്ക്കകത്ത് സാധിച്ചിട്ടുണ്ട് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ചാക്കോച്ചന് കൊടുത്തിട്ടുള്ളത് ചാക്കോച്ചൻ്റെ കഥാപാത്രം ഒരു രോഗം നേരിടുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രോഗമുണ്ട് ആ രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതുമയുള്ള ഒരു രോഗമാണ് അപ്പം കഥാപാത്രത്തെ ബിൽഡ് ചെയ്യുന്നിടത്തിലും ആ സംവിധായകൻ വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതൊരു നല്ലൊരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത് എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാവുന്ന എന്നെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പെർഫോമൻസ് ബേസ് എല്ലാവരും നന്നായിരുന്നു നാൻതാരായാലും ചാക്കോച്ചനായാലും ആ കൊച്ചു പയ്യൻ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയണം അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സിനിമ എനിക്ക് ടോട്ടലായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല വളരെ പ്ലെയിനായിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് പക്ഷേ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കും ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ത്രില്ലർ സിനിമകൾ കണ്ടു പരിചയമുള്ള ആളുകൾ വേണം ഈ ഒരു സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സ്പീഡിലാണ് സിനിമയുടെ ഒരു കഥ പറച്ചിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല സ്ലോ പേസിലാണ് സിനിമയുടെ കഥ പറച്ചിൽ അപ്പോൾ ത്രില്ലർ സിനിമകൾ കുറച്ച് ക്ഷമയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്കാണ് ഈ ഒരു സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരുന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ പോലെ കാണാനാണെങ്കിൽ ഈ ഒരു സിനിമ ഒരിക്കലും റഫർ ചെയ്യില്ല ത്രില്ലർ സിനിമകൾ കുറച്ചൊരു ക്ഷമയോടു കൂടി ആ കുറച്ച് സ്ലോ പേസിൽ കഥ പറയുന്നൊരു സിനിമ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ സമ്മാനിക്കുന്നത് എന്തായാലും സിനിമ ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങളൊരിക്കലും ഉഷിപ്പിക്കില്ല നല്ലൊരു സിനിമയായിരിക്കും അപ്പോൾ ഓക്കെ ബൈ